നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. ഡെയിലി വൺ ഗീതാ ശ്ലോകം. ഗീതാസ് ഭക്തിഗീതം, ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 36-ാമത്തെ ദിവസത്തെ പാരായണം ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 46-ാമത്തെ ശ്ലോകം. ओम नमो भगवती वासुदेवाय. ओम श्रीकृष्ण परमात्मने नमः. ओम नमो श्री आद्या वेद प्रतिपाद्या जय जय सुसंवेद्या आत्मरूपा. गीता ध्यान. ओम पाताय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन गृहीतां पुराण मुनिना मध्ये महाभारतं अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्बत्वामनुसन्ददामि भगवल् गीते भवद्वेषिणीं. ओम ഭഗവത്ഗീതാ ശ്ലോകം 2-ാം അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകം. ഭഗവാൻ പറയുകയാണ്, യാവാനത്ത ഉദപാനീ സർവദസംപ്ലുതോദകീ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. യാവാനത്ത ഉദപാനീ സർവദസംപ്ലുതോദകീ तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानतः. यावानत्त उदपाने सर्वदसंप्लुतोदगी तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानता. ओम भगवान् പറയുകയാണ്, സർവത്ര ജലം നിറഞ്ഞിരിക്കെ ചെറിയ ചെറിയ ജലാശയങ്ങൾ കൊണ്ട്, അതായത് ജലം, കുളം, കിണർക്കുളം എന്നിവ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അതുപോലെ സർവവും അറിഞ്ഞിരിക്കുന്ന വേദജ്ഞാനികൾക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക് ഈ സർവവേദങ്ങൾ കൊണ്ടും എന്ത് ജ്ഞാനമാണ്, എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഭഗവാൻ പറയുകയാണ്, വേദങ്ങൾ പലതും പലതരത്തിലുള്ളതും കാര്യങ്ങളും വിസ്തരിച്ച് ഉപദേശിക്കുന്നുണ്ട്. വിസ്തരിച്ച് വിവിധ തരത്തിലുള്ള ധാർമ്മിക ആചാര്യങ്ങളും പൂജാക്രമങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ നാം നമുക്ക് അവയിൽ നിന്നും സ്വീകാര്യമായത്, നമ്മുടെ മുക്തിക്ക്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഏതാണോ സ്വീകാര്യമായി തോന്നുന്നത് അവ തിരഞ്ഞെടുത്ത് പാലിക്കണം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് അനേകം പാതകൾ കാണാൻ പറ്റും. എന്നാൽ എല്ലാ പാതകളിലേക്കൂടിയും സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയില്ല. നമുക്ക് സഞ്ചരിക്കേണ്ട പാത ഏതാണെന്ന് നാം തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ ദൃഢനിശ്ചയത്തോടെ സഞ്ചരിച്ചാൽ മാത്രമേ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും ആ വെള്ളമെല്ലാം നമുക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് എത്രത്തോളം വെള്ളമാണ് ആവശ്യം, നമുക്ക് എന്താണ് ആവശ്യം, അതുമാത്രമാണ് നാം സ്വീകരിക്കേണ്ടത്. ജ്ഞാനികൾ വേദത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാറ്റിനെയും നല്ലവണ്ണം മനസ്സിലാക്കി അതിൽ നിന്നും എന്താണ് വേണ്ടത്, അതായത് നിത്യസത്യത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഇത് മനസ്സിലാക്കി നാമും എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് ആ ഭഗവാനിൽ ലയിക്കുവാനുള്ള ശ്രമം ചെയ്തുകൊണ്ടേയിരിക്കണം. ഗീത മഹാത്മ്യം. यत्र गीता विचारश्च पठनं पाठनं सुदं तत्राहं निश्चितं पृथ्वि निवसामि सदैव हि. ओम सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद. നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി നാം കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.